welcome back to another video of Finnovus Vision. ഇപ്പോഴത്തെ ചാനലിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഫുള്ള് ചെടികളും ഗാർഡൻ ഒക്കെ ആയിട്ടായിരുന്നു എന്റെ ചാനൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ 3 മാസം എന്റെ അപ്പന്റെ അടുത്ത് യുഎയിലേക്ക് പോയിരുന്നു. അപ്പൊ എന്റെ ചെടികളൊന്നും എനിക്ക് എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ 3 മാസം എന്റെ ചാനലിൽ ദുബായിത്തെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടായിരുന്നു പോയിരുന്നത്. സബ്സ്ക്രൈബേഴ്സ് എന്റെ ചെടികളും ഗാർഡനൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരായിരുന്നു എന്റെ സബ്സ്ക്രൈബേഴ്സ്. ഈ 3 മാസമായിട്ട് എന്റെ കമന്റ് ബോക്സിലും എന്റെ വാട്സപ്പിലും ഒക്കെ വരുന്ന മെസ്സേജ് ഇതായിരുന്നു, എന്താ ചെടികളൊക്കെ എന്താ ചെയ്തിട്ടുള്ളത്, ആരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്, എന്താ ഈ ചെടികളൊക്കെ, ചെടീന്റെ വിശേഷം എന്താണ് എന്നൊക്കെ അന്ന് ചോദിച്ചിരുന്നത്. അപ്പൊ ആരും സങ്കടപ്പെടേണ്ട, അവിടെ ചെടികളൊക്കെ മാഷാല്ലാ അതുപോലെ തന്നെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. എന്റെ മൂത്താപ്പാന്റെ കുട്ടി റമീസിനെയാണ് ഞാൻ ഏൽപ്പിച്ചിരുന്നത്. ചെടികളൊക്കെ അവന് നന്നായിട്ട് നനച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവന് കെയറിംഗ് ഒന്നും ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ, കെയറിംഗ് ഒക്കെ ആകുമ്പോഴത്തേനും അവന് ബുദ്ധിമുട്ടാവൂലേ. അതുകൊണ്ട് പിന്നെ ദിവസവും അവന് ചെടികളൊക്കെ നനക്കും. പിന്നെ ചെടികളൊക്കെ ഇപ്പോഴും നന്നായിട്ട് തന്നെ ഉണ്ട്. പിന്നെ അവന് ചെടികളും പൂവിടൊക്കെ ഉണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ പിന്നെ ചില ചെടികളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കേട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുമ്പോൾ ഫെർട്ടിലൈസ് ഒക്കെ ചെയ്തിട്ടാണ് പോയത്, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ചെടിയിൽ കൊടുത്ത പാമ്പൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായി പ്രൂൺ ചെയ്യണം. പിന്നെ നമ്മൾ ഈ സൈഡിൽ കൊടുത്ത ചെടികളൊക്കെ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നിറയെ പൂമ്പാറ്റകളും തേനീച്ചകളൊക്കെയാണ്. അപ്പൊ ഇത് വെട്ടിക്കൊടുക്കാനും പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ ഇത് വെട്ടും വേണം, പ്രൂൺ ചെയ്യും വേണം, ഇത് പ്രൂൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഈ ഭാഗത്തുള്ള ചെടികൾക്കും അതേപോലെ തന്നെ നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്, നല്ല പൂക്കളൊക്കെ ഉണ്ട്. ഇത് പ്രൂൺ ചെയ്താൽ പിന്നെ ഇതിന്റെ പൂക്കളൊക്കെ പോകും, അതുകൊണ്ടാണ് നമുക്ക് പ്രൂൺ ചെയ്യാൻ തോന്നാത്തത്. നമ്മുടെ സ്റ്റാൻഡിൽ വെച്ച ചെടികളൊക്കെ നന്നായിട്ട് തന്നെ ഗ്രോ ചെയ്തിട്ടുണ്ട്, നല്ല പ്രൂൺ ചെയ്യാനായിട്ടുണ്ട്. ഉണിമയുടെ ചട്ടികളൊക്കെ, ചട്ടികളിൽ ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട്. ഈ ഒരു 3 മാസം കാര്യമായിട്ട് നനക്കൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്, അധികം ഫെർട്ടിലൈസ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ പോകുമ്പം കുറച്ച് ഫെർട്ടിലൈസർ കൂടുതൽ കൊടുത്തിട്ടാണ് പോയത്, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് ഒക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്, ഒരുപാട് തൈകളുണ്ട്. എല്ലാത്തിലും അതുപോലെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്, ഒരുപാട് തൈകളും ഉണ്ടായിട്ടുണ്ട്. ഇലിയൊക്കെ കണ്ടോ, നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല ബോൾ ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഗോൾഡൻ സൈപ്രസ് അതേപോലെ നല്ല ഉഷാറായിട്ട് നല്ല ഹൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മള് വന്ന ശേഷം ഗാർഡനിൽ ആദ്യമായിട്ട് ഇറങ്ങാട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോ ഇതിൽ പ്രൂണും കാര്യങ്ങളും ഒന്നും ചെയ്യാതെയാണ് ഈ വീഡിയോയിൽ ഇപ്പൊ കാണിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ മണി പ്ലാന്റിന്റെ ഒരു വെറൈറ്റി കുഴിച്ചിട്ടതായിരുന്നു. ഇതൊക്കെ ഇപ്പൊ അങ്ങേ അറ്റത്തേക്ക് എടുത്തോ വളർന്നു വളർന്നു പോകുന്നുണ്ട്. നല്ല നീളത്തിൽ വളർന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് തിക്കാക്കണം. നമ്മുടെ ഫിലോഡെൻഡ്രനെ കണ്ടോ, ഈ ഒരു വള്ളിയൊക്കെ ഇപ്പൊ ഇടീന്നുണ്ടായി വന്നതാണ്. അതുപോലെ സ്നേക് പ്ലാന്റിന്റെ ഒരു മിനിയേച്ചർ ടൈപ്പാണിത്. ഈ ഭാഗത്തുള്ള ചെടികൾക്കൊന്നും വലിയ പ്രശ്നമില്ല, കാരണം ഇലച്ചെടികളാണ്, അധികം പ്രൂണിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ചെടികളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. നന്നായിട്ട് പണിയെടുക്കാനുണ്ട്, കാരണം ഈ ഭാഗം
ചട്ടിയിലാണെന്ന് കൂടി അറിയില്ല, കാരണം അത്ര ഫിക്സായി ചെടിയെ ചടിച്ചട്ടി ഏതാണെന്ന് കാണാനില്ല. ഇതൊക്കെ ഇപ്പൊ മുരടിച്ച പോലെയാണ്, അപ്പൊ ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് ഉഷാറാക്കണം. ഇതിപ്പോ കലാഞ്ചിയ ചെടിയാണ്, ആകെ ഉണങ്ങി പോയിട്ടുണ്ട്. ഇതൊരു സീസൺ പ്ലാന്റ് ആണല്ലോ, അപ്പൊ ഇതിന്റെ സീസൺ കഴിഞ്ഞപ്പോ പോയതാവും. അപ്പൊ ഒന്നോ രണ്ടോ പൂക്കളൊക്കെ അവിടാട് അവിടാട് അങ്ങനെ കാണുന്നുണ്ട്, അല്ലാതെ ബാക്കിയൊക്കെ പോയിട്ടുണ്ട്. ഇനി അടുത്തൊരു ജനുവരി ആകുമ്പോഴേക്കൊക്കെ പൂവൊക്കെ വീഴുന്നുണ്ടാവുള്ളൂ. ഈ ഒരു പാത്രത്തിൽ ഞാൻ ലീയാണ് കൂടുതൽ കുഴിച്ചിട്ടിട്ടുള്ളത്. അപ്പൊ ഞാന് അന്ന് ആ കലാഞ്ചിയ ചെടി ഞാന് ഒരു ലീഫ് എടുത്ത് ഈ ഒരു ചട്ടിയില് ഈ ഒരു പാത്രത്തിൽ വെറുതെ കുഴിച്ചിട്ടതായിരുന്നു. ഇപ്പൊ ഇതൊരു പ്ലാന്റ് ആയി വന്നിട്ടുണ്ട്. പ്ലാന്റ്സിന്റെ അവസ്ഥ പറയാത്തതാട്ടോ നല്ലത്. ഇതൊക്കെ ഇപ്പൊ വളർന്ന് വളർന്ന് നെൽത്തുകൂടൊക്കെ പടർന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് പ്രൂൺ ചെയ്യാനുണ്ട്. മണി പ്ലാന്റ് ഇതേ അവസ്ഥ തന്നെയാണ്. പിന്നെ ഞാന് വേറൊരു മണി പ്ലാന്റ് വെറുതെ കുഴിച്ചിട്ട് പോയതായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ വന്ന് നോക്കുമ്പോ ഇതും അത്യാവശ്യം നല്ല തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, കുട്ടികളെ മണി പ്ലാന്റ് ആണിത്. ഇപ്പൊ ഞാന് പറിക്കണില്ല, മണ്ണിലൂടെ ഒക്കെ വേര് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പ്ലാന്റ് ചെയ്ത് പോയതായിരുന്നു. ഇത് നല്ല തിക്കായി നല്ല ഹാങ് ആയി വന്നിട്ടുണ്ട്. ഇത് ഞാന് ജസ്റ്റ് കുഴിച്ചിട്ട് പോയതായിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രൂണിങ്ങിനൊക്കെ ആയിട്ടില്ല. ഇപ്പൊ ഒരു മീഡിയം സൈസില് ഒരു പ്രൂണിങ്ങിനായിട്ടുള്ളൂ, അധികമൊന്നും പ്രൂൺ ചെയ്യാനൊന്നുമില്ല. പിന്നെ നമ്മുടെ U4B ഒക്കെ സീസൺ അല്ലാത്തതുകൊണ്ടാണ് അധികം പൂക്കളൊന്നുമില്ല. മഴക്കാലത്ത് നന്നായിട്ട് പൂക്കൾ ഇടുന്ന ചെടിയാണ്. അപ്പൊ ഈ ഭാഗമൊക്കെ ഏത് ചട്ടിയിലാണ് ഏത് ചെടി എന്ന് അറിയാത്ത അവസ്ഥയാണ്. ആകെ പടർന്ന് പന്തലിച്ച് കാട് പോലെ ആയിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഒന്ന് ശരിയാക്കണം. നമ്മൾ അന്ന് പ്ലാന്റ് ചെയ്ത സ്പൈഡർ പ്ലാന്റിന്റെ മൂന്ന് ചട്ടികൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തൈകൾ പൊതിയിലുണ്ട്. ഈ പുല്ലൊന്ന് നമുക്ക് ജസ്റ്റ് ഒഴിവാക്കാം. വിട്ടുപോയൊരു കാര്യം, നമ്മുടെ മോൺസ്റ്റർ പ്ലാന്റ് ഉണ്ടോ, നല്ല ഉഷാറായിട്ടുണ്ട്. ചട്ടിയുടെ ആദാ നല്ല തിക്നെസ് ഉള്ള സ്റ്റെമ്മൊക്കെ വന്നിട്ടുണ്ട്. നല്ല വലിയ ലീഫാണ്. പ്ലാന്റ് ഞാൻ കുഴിച്ചിട്ടുണ്ട്, വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല തിക്കായ ഒരു മിനിറ്റിൽ അങ്ങനെ തിക്കായ മണി പ്ലാന്റ് ഉണ്ടാക്കാന്നുള്ള ഒരു വീഡിയോ നല്ല തിക്കായൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതിന്റെ തൊട്ടടുത്തായിരുന്നു സൈക്കിൾ ഉണ്ടായിരുന്നത്. സൈക്കിളിന്റെ ടയറിലും പിന്നെ അതിന്റെ ഹാൻഡിൽമേലൊക്കെ ഈ മണി പ്ലാന്റ് പിടിച്ച് പടർന്നിട്ടുണ്ട്. പിന്നെ പോയി പോയി ഈ ചെടിന്റെ അവിടേക്ക് വരെ പോയിട്ടുണ്ട്. അങ്ങോട്ടങ്ങനെ പോയിട്ടുണ്ട്. തിക്നെസ്സും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നല്ല നീളം ഉണ്ട്. ഇതിന്റെ സൈക്കിളാണ് മണി പ്ലാന്റ് കയറാൻ കണ്ട സ്ഥലം. ഞങ്ങള് മണി പ്ലാന്റ് ആ സ്റ്റിക്കുമലൊക്കെ കയറ്റാന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയത്. അപ്പൊ പിന്നെ ഇനി അതിനൊന്നും പറ്റൂല, അതൊക്കെ ഒന്ന് ശരിയാക്കണം. ഈ ഒരു ചെടി ഞങ്ങൾക്ക് തോണുമ കയറ്റണ്ടായിരുന്നു ഇത്. അപ്പോ ഞങ്ങൾക്ക് തോണുമ കയറ്റേണ്ട ഇഷ്ടമില്ല. പിന്നെ ഈ വേരൊക്കെ പിടിച്ച് ഇത് പറിക്കുമ്പോ ഇതാ കണ്ടില്ല, അപ്പൊ ഒരു വേര് പറിച്ചിട്ടുള്ളൂ. അപ്പൊ തന്നെ അവിടുത്തെ പെയിന്റ് ഒക്കെ പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് തൂണുമ കയറ്റാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. ഇനിയിപ്പോ ഇത് പറിച്ചാ ആകെ പെയിന്റ് പോവേക്കാരം. ഞങ്ങൾ തൂണുമ കയറ്റണം എന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ തൂണുമ കയറിപ്പോയി. ഇതൊക്കെ ഞങ്ങൾ പുതുതായി പ്ലാന്റ് ചെയ്ത് പോയ ചെടികളാണ്. പുതുതായി പ്ലാന്റ് ചെയ്ത് പോയ ചെടികൾക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു പാകത്തെ പ്രോണിങ്ങിനായിട്ടുള്ളൂ. നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അലോവേര മാഷാ നല്ല തിക്കായിട്ട് തന്നെ കുറെ ലീവ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് തൈകളും വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ചെടി എന്തായാലും കുറെ ഒഴിവാക്കണം, കാരണം ചട്ടി എവിടെ തന്നെ കാണുന്നില്ല. നല്ല
ഫെർട്ടിലൈസർ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടാങ്കിൾഡ് ഹേർട്ട് എന്നാൽ നമ്മൾ കൃത്യമായിട്ട് പ്രൂം ചെയ്താൽ മാത്രമേ അതിന്റെ ഒരു ഭംഗിയിൽ വരുള്ളൂ. നല്ല നീളം വെച്ചിട്ടുണ്ട്, ഫെർട്ടിലൈസ് ചെയ്യും വേണം, പിന്നെ പ്രൂം ചെയ്യും വേണം. അതുപോലെ തന്നെയാണ് പൊളിഗേഞ്ചു. നല്ല ഹാങ് ആയി വന്നിട്ടുണ്ട്, നല്ല ഹാങ് ആയി വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് കൂടിയാണ് പൊളിഗേഞ്ചു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളുടെ ഭംഗി അങ്ങോട്ട് കാണുന്നില്ല, അട്രാക്ട് ചെയ്യുന്നില്ല. കാരണം എല്ലാം അങ്ങോട്ട് പടർന്ന് പന്തലിച്ചായിട്ടുണ്ട്. ഇതെന്റെ ഫ്രണ്ട് ഫാത്തിമ തന്നതായിരുന്നു. ഇതൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് മാഷാല്ലാ. പിന്നെ നമ്മുടെ ടാങ്കിൾഡ് ഹേർട്ട് ഉണ്ട് കേട്ടോ അവിടെ. അതുപോലെ തന്നെ ചെടിച്ചട്ടികളൊക്കെ ഒന്ന് പെയിന്റ് അടിക്കാനായി, മഴക്കാലം ആയതുകൊണ്ടാവും. ചെറിയ കറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ചട്ടികൾക്കും വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയ ചെറിയ കംപ്ലൈന്റുകളാണ്. പക്ഷെ ഈ ഒരു ചട്ടി നോക്കുകയാണെങ്കിൽ അഗ്ലോൺമെന്റ്, ഈ ഒരു ചട്ടി നന്നായിട്ട് ഒരു കറുപ്പ് ഷെയ്ഡിംഗ് ഒക്കെ കാണാണ്ട്. നമ്മുടെ ഈ റൂബി ഗ്രാസ് നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് പോയതായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് നല്ല തിക്കായി ഓവറായി ഇങ്ങോട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഒരു ഭാഗത്തൊക്കെ മാത്രം ഇങ്ങോട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഇനി പ്രൂൺ ചെയ്യണം. നമ്മുടെ ബിഗോണിയൊക്കെ അതേപോലെ തന്നെ നമ്മള് ഡ്രൈ ലീവ്സ് ഒക്കെ കൃത്യമായിട്ട് കട്ട് ചെയ്യാറുള്ളതായിരുന്നു. പക്ഷെ ഇതിന്റെ ഫുള്ള് ഇപ്പോ ഡ്രൈ ലീവ്സ് ഒക്കെ കുറെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെടിന്റെ ഭംഗിയൊക്കെ കുറെ പോയിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് ആദ്യം തൊട്ട് ശരിയാക്കി എടുക്കണം. പോകുമ്പോ ഒരു ചെറിയ പ്ലാന്റ് ആയിരുന്നു, ഇപ്പൊ നല്ല തിക്കായി നല്ല വളർന്ന് വന്നിട്ടുണ്ട്. ഇതിന്റെ ലീവ്സ് ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്, എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഇത്. ഈ ബിഗോണിയ നല്ല പൂക്കളൊക്കെ വന്ന് നല്ല തിക്കായി, ലീവ്സ് ഒക്കെ നല്ല ഉഷാറായി, നല്ല ഹെൽത്തി പ്ലാന്റ് ആയി വന്നിട്ടുണ്ട്. ഇതൊക്കെ പല ടൈപ്പ് ബിഗോണിയകളാണ്. ഇതിലൊക്കെ എട്ടുകാലി വല ഇട്ടിട്ടുണ്ട്. ബേബി ഡിയർ പ്ലാന്റ് അതേപോലെ നല്ല ഹാങ് ആയി വന്നു. പിന്നെ ഈ ഒരു ചട്ടിയിൽ ഇപ്പൊ ഫുള്ള് ചെടികളായിരുന്നു, ഫുള്ള് ഫ്ലവേഴ്സ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു ചെടി പോയിട്ട് വേറെ തൈകൾ വരുന്നുണ്ട്. അത് ചാടി ഇവിടൊക്കെ തൈകളാണ്, അതിന്റെ തൈകള്. ഇതിന്റെ സ്പൈക്കൊക്കെ ഒന്ന് വെട്ടിക്കളയണം. നന്നായിട്ട് പൂവിട്ടിരുന്നു, ഇപ്പൊ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി പുതിയ തൈ വെക്കണം. ബിഗോണിയൊക്കെ താഴെ ചാടിയത് ഒരു കയറില്ലാതെ തന്നെ നല്ല ഉഷാറായി വളർന്നു വരുന്നുണ്ട് കേട്ടോ. അവിടെ തൈകൾ എന്തൊക്കെയോ മാച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്യണം. ഇപ്പൊ അകത്ത് താഴെ ഫുള്ള് ടർബൈൻ ആകെ സ്പ്രെഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചമണി മുല്ല ഏകദേശം നന്നായിട്ട് തീരുമാനമായിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മുടെ വേനൽക്കാലത്താണല്ലോ നന്നായിട്ട് പൂവും കാര്യങ്ങളൊക്കെ ഇടുക. ഇതൊക്കെ നന്നായിട്ട് ഇനി ഒന്ന് പ്രൂൺ ചെയ്ത് വളമൊക്കെ ഇട്ട് റെഡി ആക്കി എടുക്കണം. നമ്മുടെ ടേബിൾ റോസ് ചെറുതായിട്ട് പൂക്കളൊക്കെ ഉണ്ട്. മെറ്റലിലെ ടേബിൾ റോസ് ഒക്കെ ചാടി അതിൽ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ.
അതേപോലെ ഓവർ വളർന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് പുല്ലാണെങ്കിൽ ഇതൊക്കെ ഒന്ന് പറിച്ച് റെഡിയാക്കി എടുക്കണം. മൊത്തത്തിൽ ആകെ ഒന്ന് കാട് പിടിച്ചിട്ടുണ്ട്, ഒക്കെ ഇനി റെഡിയാക്കി എടുത്തിട്ട് വേണം. അതേപോലെ പുല്ല് തന്നെയാണ്, ഫുള്ള് പുല്ലാട്ടോ. പിന്നെ മോൺസ്റ്റർ പ്ലാന്റ് ഞാൻ അവിടുന്ന് കുഴിച്ചിട്ട് പോയതായിരുന്നു. അപ്പൊ ഇതില് ചട്ടിയിൽ ഓരോരോ തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ഓരോ നോഡുകൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു, അതൊക്കെ ഓരോ പ്ലാന്റ് ആയിട്ടുണ്ട്. ഇപ്പോ ബൊളീവിയൻ ജൂ കണ്ടില്ല, നല്ല ഹാങ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. പൊട്ടിയ ചട്ടിയിൽ ഞാൻ അത് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. നമ്മളീ മാതോളി മരത്തിൽ വെച്ചിരുന്ന ടർട്ടിൾ വൈനൊക്കെ നന്നായി ഹാങ് ആയി, നല്ല ലോങ് ആയി വന്നിട്ടുണ്ട്. പക്ഷെ എന്താണാവോ, ഒരു ഹെൽത്തി കുറവുണ്ട്. നല്ല ഉഷാറായിട്ടല്ല ആളിരിക്കുന്നത്. ചിലപ്പോ മഴക്ക് ഓവറായതുകൊണ്ടാവും കുറെ പൊട്ടിയൊക്കെ താഴെ വീണിട്ടുണ്ട്. നമ്മുടെ ഹെലിക്കോണി ഒരു വാഴ പോലെ ആയിട്ടുണ്ട് ഇപ്പോ, കാരണം നല്ല വലുപ്പത്തിലുള്ള ലീവ്സും നല്ല കുറെ പൂക്കളും ഒക്കെ വിരിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ഒരു മൂന്നോ നാലോ തൈകളെന്ന് വെച്ചത്, ഇപ്പൊ ആകെ സ്പ്രെഡ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ നീ താഴെ നശക്കും, അന്ന് ഈ ഹെലിക്കോണിയന്റെ താഴത്തൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടന്നത് കൊണ്ട് ചെറുതായിട്ട് വാണ്ടറിഞ്ചു ഇങ്ങനെ വെച്ചോട്ടിരുന്നു. അപ്പൊ വാണ്ടറിഞ്ചു ഒക്കെ അവിടുന്ന് വളർന്ന് ആകെ സ്പ്രെഡായി ഇങ്ങോട്ടൊക്കെ ഇപ്പൊ മുറ്റത്തൊക്കെ കയറി വന്നിട്ടുണ്ട്. ചെടികളൊക്കെ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ, അത്യാവശ്യം ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും ചെടിക്കൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയായാലുമില്ല എന്ന് കരുതേണ്ടതുണ്ടാവും. പക്ഷെ അതൊന്നുമല്ല, നമ്മൾ ഈ ഒരു ഭാഗത്ത് പുല്ല് നോക്കുകയാണെങ്കിൽ ഏകദേശം ഫുള്ള് പോയിട്ടുണ്ട്. അപ്പൊ ചെതല് കയറിയതാണ് നാം തോന്നുന്നത്. ഇനി പരമാവധി ശരിയാക്കാൻ ശ്രമിക്കണം. ഈ ഒരു ഭാഗത്ത് ആ തിക്നെസ് ഇതൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ആ ഒരു ഭാഗത്ത് പുല്ലിന് അധികം കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഭാഗത്തെ പുല്ലിനാണ് ആകെ ഒരു വല്ലായ്മ ഉണ്ട്. ഇപ്പൊ ഈ ചെടികളൊക്കെ ഇവിടെ വലുതായി മൊത്തം ഷെയ്ഡായതാണ് പ്രശ്നം, ആകെ തണലാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു പപ്പായ മരം ഉണ്ട്. ഈ പപ്പായ മരം അങ്ങോട്ട് ലീവ്സ് ഒക്കെ കുറെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പപ്പായ മരം വെട്ടണം. പിന്നെ അതേപോലെ തന്നെ ഈ വാഴേന്റെ കുറെ ലീവ്സ് ഒക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. വാഴ അതേപോലെ കുറെ വളർന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം ഒരു ഷെയ്ഡാണ്. അകത്തെ പുല്ലാണ് ഇപ്പൊ പോയത്. പിന്നെ ഈ ചട്ടീത്തെ വെറുകേറ്റഡ് അരേലിയ പോയിട്ടുണ്ട്. മഴ ഓവറായപ്പോ വെള്ളം നിന്നത് ശ്രദ്ധിക്കാതെ ചീഞ്ഞു പോയതാണ്. ഡ്രൈനേജ് ഹോൾ അടഞ്ഞതാണ്. ടോണിങ്ങിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യണ്ട്. അപ്പൊ ഈ ഒരു പപ്പായ മരം ഞാൻ ഇപ്പൊ തന്നെ വെട്ടിടാണ്. അതിന്റെ തണലുകൊണ്ട് തന്നെ ഈ ഒരു ചെടിയുടെ ഉഷാറും പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മോൺസ്റ്റർ വെച്ചിരുന്നു, ഇത് നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. പപ്പായ മരമുള്ള സ്ഥലമാണ് കൂടുതൽ പുല്ല് പോയിട്ടുള്ളത്. ഇത് നമ്മുടെ അമ്പലമാണ്. അമ്പലിന് ഒരു കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും നല്ല പൂക്കളൊക്കെ ഇടുന്നുണ്ട്.
മണി പ്ലാന്റ് ഇപ്പോ ഒരു വിധം ഫുള്ള് കവർ ചെയ്ത് അതിന്നിപ്പോ നെൽത്തക്ക് ചാടി നെൽത്തക്കൂടി പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഇൻഡോറായിട്ട് വെച്ചിരുന്ന ഈ ഫിലോഡെൻഡ്രാണ് ഈ വുഡ് ക്രാഫ്റ്റിലൊക്കെ വേര് പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ മോൺസ്റ്റർ ഇൻഡോറിൽ വെച്ച മോൺസ്റ്റർ ഇതെന്തോ പുഴു എന്നതാണ് തോന്നുന്നത്. നമ്മുടെ ഇതിലൊക്കെ കടിച്ച് തിന്നിട്ടുണ്ട്. അപ്പൊ പുഴുവിനെ കിട്ടിയിരുന്നു, മിക്കവാറും അതന്നെ തിന്നതാവും. നമ്മുടെ ചെടികളൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കല് വലിയ പണി തന്നെയാണ്. പ്രൂണിങ്ങും ഫെർട്ടിലൈസിങ്ങും ഒക്കെ ഒരു വലിയ പണി തന്നെയാണ്. താമസിയാതെ തന്നെ ഞങ്ങൾ ചെടികൾ പ്രൂൺ ചെയ്യും. അപ്പൊ ആവശ്യമുള്ളവര് വന്ന് വാങ്ങിച്ചോണ്ടു, ചെടികൾ എത്തിച്ചേരൊന്നുമില്ല. അവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞങ്ങൾ പ്രൂൺ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയിക്കും. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ചെടികളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ആരും സങ്കടപ്പെടേണ്ട. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ഫിനോസ് വിഷൻ സൈനിങ് ഔട്ട്.